പ്രിയമുള്ളവരെ നമസ്കാരം. വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഒരു മികച്ച ആത്മകഥയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഓർമ്മകളുടെ ഭ്രമണപഥം, നമ്പി നാരായണൻ. 2018 കാലഘട്ടങ്ങളിൽ ഏറ്റവുമധികം ഇട്ടഴിക്കപ്പെട്ട, ശ്രദ്ധ ആകർഷിച്ച ആത്മകഥയാണ് നമ്പി നാരായണന്റെ ഈ ആത്മകഥ, ഓർമ്മകളിലെ ഭ്രമണപഥം. നമ്പി നാരായണനെ നമുക്ക് നന്നായിട്ട് അറിയാം. ISRO ശാസ്ത്രജ്ഞനായിരുന്നു, പത്മഭൂഷൺ നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ പേര് നമ്മളൊക്കെ ഓർക്കുന്നത് മറ്റൊരു കാര്യത്തിലാണ്, വിവാദമായ മറ്റൊരു കാര്യത്തിൽ, ചാരക്കേസിന്റെ കാര്യത്തിൽ. ഇന്ത്യയുടെ പ്രതിരോധ രഹസ്യങ്ങൾ മാലി യുവതികൾക്ക് വിറ്റു എന്ന കുറ്റത്തിന് ആരോപണ വിധേയനാക്കപ്പെട്ട ആ വ്യക്തി നമ്പി നാരായണൻ. അദ്ദേഹത്തിന്റെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ വളരെ പച്ചയായി ആവിഷ്കരിക്കുന്ന, വ്യക്തമായി ആവിഷ്കരിക്കുന്ന ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥം. അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത് ജി പ്രജേഷൻ എന്ന മിടുക്കനായ എഴുത്തുകാരനുമായി ചേർന്നാണ്. പ്രജേഷനെ നമുക്ക് നന്നായിട്ട് അറിയാം. VP സത്യന്റെ ജീവിതം, നമ്മുടെ ഫുട്ബോളറായ VP സത്യന്റെ ജീവിതം സിനിമയാക്കിയ പ്രജേഷ്, ക്യാപ്റ്റൻ എന്ന പേരിൽ അദ്ദേഹത്തിന്റെ സഹായത്തോടുകൂടിയാണ് നമ്പി നാരായണൻ ഈ ഒരു പുസ്തകം രചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ ഒരു ആവിഷ്കാരം ഈ പുസ്തകത്തിന് നമുക്ക് കാണാൻ സാധിക്കും. ഈ പുസ്തകം നമ്പി നാരായണന്റെ വ്യക്തിജീവിതം മാത്രമല്ല, അദ്ദേഹത്തിന്റെ പൊതുജീവിതവും അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതവും വ്യക്തമാക്കുന്ന ആത്മകഥയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചാര പ്രശ്നത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് ഈ ഒരു പുസ്തകത്തിൽ ഏറെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ചാരപ്രവർത്തനത്തിൽ തന്റെ നിരപരാധിത്വം വ്യക്തമാക്കാൻ അദ്ദേഹം വളരെയധികം കാര്യങ്ങൾ ഈ പുസ്തകത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. നമ്പി നാരായണന്റെ ഈ ആത്മകഥ ഓർമ്മകളുടെ ഭ്രമണപഥം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് തൃശൂർ കറണ്ട് ബുക്സ് ആണ്. ഏകദേശം 330 പേജ് വലുപ്പമാണ് ഈ പുസ്തകത്തിനുള്ളത്. 270 രൂപയോളം വില ഇപ്പോഴുണ്ട്. ഈ പുസ്തകത്തിന് അവതാരിക എഴുതിയിരിക്കുന്നത് TN ശേഷനാണ്. TN ശേഷൻ നമുക്കറിയാം, അദ്ദേഹത്തെക്കുറിച്ച് ഒരു അധ്യായം തന്നെ നമ്പി നാരായണൻ മാറ്റിവെച്ചിരിക്കുന്നു. TN ശേഷന്റെ അറിയപ്പെടാത്ത ബന്ധം, ISRO അറിയപ്പെടാത്ത ബന്ധത്തെക്കുറിച്ച് ഏറെ കുറെ വാചാലനാകുന്നുണ്ട് ഈ പുസ്തകത്തിലൂടെ നമ്പി നാരായണൻ. ഈ പുസ്തകത്തിന്റെ അവതരണ വേളയിൽ, ഇത് പ്രകാശിക്കുന്ന വേളയിൽ ശശി തരൂർ പറഞ്ഞിട്ടുണ്ട്, ഇന്ത്യക്കാർ നമ്പി നാരായണനോട് മാപ്പ് പറയേണ്ടതുണ്ട്. ഒരുപക്ഷെ ISRO ചെയർമാൻ ആവേണ്ടിയിരുന്ന വ്യക്തിത്വമാണ് തന്റെ ജീവിതം പാതി വഴിയിൽ, ഔദ്യോഗിക ജീവിതം പാതി വഴിയിൽ ഉപേക്ഷിച്ച് പിൻവാങ്ങേണ്ടി വന്ന വ്യക്തി. പിന്നീട് അദ്ദേഹത്തിന്റെ തെറ്റുകളൊക്കെ കോടതി, CBIയും കോടതിയും ഒക്കെ വെറുതെ ആണ് എന്ന് പറയുകയും സർക്കാർ അദ്ദേഹത്തിന് നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരികയും ചെയ്ത കാര്യമൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സംഭവബഹുലമായ ഈ ജീവിതം 38 അധ്യായങ്ങളിലൂടെയാണ് അവതരിപ്പിക്കുന്നത്. പ്രജേഷ് സെന്നിന്റെ മനോഹരമായ ആവിഷ്കാരം തീർച്ചയായും ഈ പുസ്തകത്തെ വളരെ ചടുലമാക്കുന്നുണ്ട്, വൈകാരികത നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ ഈ പുസ്തകത്തെ കൊണ്ടുപോകുന്നുണ്ട്. ഒരു സിനിമാ സംവിധായകന്റെ ആ ഒരു വൈഭവം പ്രജേഷ് ഈ പുസ്തകത്തിലൂടെ നമ്പി നാരായണുമായി ചേർത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് ഈ പുസ്തകത്തെ ഏറ്റവും ഹൃദ്യമാക്കുന്നു, വായനാ സുഖമുള്ളതാക്കുന്നു. അമേരിക്കയിലെ നാസയ്ക്ക് വേണ്ടി ജോലിക്ഷണം നിരസിച്ച വ്യക്തിയാണ് അദ്ദേഹം. ആ ജോലി ഉപേക്ഷിച്ച് ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിന് ലഭിച്ചത് പക്ഷേ വേദന നിറഞ്ഞ ഒരു ജീവിതമാണ്. ഒരുപക്ഷെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി, അതിനുമപ്പുറത്ത് ഉദ്യോഗസ്ഥ ശക്തിക്ക് വേണ്ടി ഒക്കെ തന്റെ ജീവിതം ബലി കൊടുക്കേണ്ടി വന്ന ഒരുപാട് ആളുകളുടെ ഒരു പ്രതീകമാണ് നമ്പി നാരായണൻ. അദ്ദേഹത്തിന് ഒരുപക്ഷെ തന്റെ തെറ്റ് തെളിയിക്കാൻ സാധിച്ചേക്കും, അദ്ദേഹത്തിന് കഴിവുള്ളത് കൊണ്ടോ അദ്ദേഹത്തിന് സ്ഥാനമുള്ളത് കൊണ്ടോ ഒക്കെ. പക്ഷേ ഇന്ത്യൻ ജനാധിപത്യ വ്യവസ്ഥയിൽ അങ്ങനെയല്ല. രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഇത്തരം നമ്പി നാരായണന്മാർ സ്വയം ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരം ആളുകൾക്ക് ഒരു പ്രചോദനം നൽകുന്ന പുസ്തകമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറയുന്നു, ഞാൻ നല്ല ഭർത്താവല്ല, നല്ലൊരു അച്ഛനും. ആ എന്നെ സ്നേഹിച്ച ഭാര്യ മീനയ്ക്കും മക്കൾ ശങ്കറിനും ഗീതയ്ക്കും, ഞാനൊരു നല്ല ആളല്ല, ഞാനൊരു മഹാനായ വ്യക്തിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ ഒരു ആത്മകഥ ആരംഭിക്കുന്നത്. അദ്ദേഹം പറയുന്നു, ഒരിക്കൽ ഞാൻ എല്ലാം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതാണ്. എന്നാൽ ജനം എല്ലാം അറിയണമെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കണമല്ലോ. ഈ പുസ്തകം ഒരു പ്രതികാരമല്ല, അതിനേക്കാൾ ശക്തമായ സത്യാന്വേഷണമാണ്. ഒരു പ്രതികാരമായിട്ടല്ല ഈ ഒരു പുസ്തകം എഴുതുന്നത് എന്ന് നമ്പി നാരായണൻ ഉറപ്പിച്ചു പറയുകയാണ്. അദ്ദേഹം ഈ പുസ്തകം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എന്റെ ലോകവും അവസാനിക്കും എന്നവർ തെറ്റിദ്ധരിച്ചിരിക്കണം.
പക്ഷേ സത്യത്തിന് ഒരു നാൾ പുറത്തു വരാതെ സാധിക്കില്ലല്ലോ. കാലം ഉണക്കാത്ത മുറിവുകളില്ല, കാലം തെളിയിക്കാത്ത തെറ്റുകളും. കാലം അദ്ദേഹത്തിന്റെ മുറിവുകൾ ഉണക്കിക്കൊണ്ടിരിക്കുന്നു, ഉണക്കട്ടെ. കാലം അദ്ദേഹത്തിന്റെ തെറ്റ് തെറ്റല്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും മഹാനായ ഒരു ശാസ്ത്രജ്ഞന്റെ, പച്ചയായ ഒരു മനുഷ്യന്റെ വ്യക്തിജീവിതവും ഔദ്യോഗിക ജീവിതവും വളരെയധികം ശക്തമായ ഭാഷയിൽ എഴുതപ്പെട്ട ഒരു ആത്മകഥയാണിത്. ഇതിൽ കൂടുതൽ നിറഞ്ഞെടുക്കുന്നത് ചാരക്കേസുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ തന്നെയാണ്. അത് തെളിയിക്കാൻ തന്നെയാണ് ആത്മകഥ അദ്ദേഹം എഴുതിയിട്ടുള്ളത് എന്ന് വേണം കരുതാൻ. പ്രജേഷ് സെന്നിന്റെ വരികളും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഈ പുസ്തകത്തിന് ശക്തമായി എന്ന് വേണം നമുക്ക് തീരുമാനിക്കാൻ. എന്തായാലും ചാരക്കേസ് തെളിയിക്കാൻ ആവശ്യമായ അനുബന്ധമായ ഘടകങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഈ ആത്മകഥയിൽ. ഒരുപക്ഷെ ഈ ആത്മകഥയെ കൂടുതൽ ശക്തമാക്കുന്നതും സത്യസന്ധമാക്കുന്നതും അത് തന്നെയാണ്. അനുബന്ധമായി ചേർത്തിരിക്കുന്ന കേസിന്റെ രേഖകളൊക്കെ നമുക്ക് തോന്നിപ്പിക്കും നമ്പി നാരായണൻ തെറ്റുകാരനല്ല എന്ന്. കാലവും കോടതിയും സിബിഐയും അത് ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. തീർച്ചയായും വായിക്കേണ്ട ഒരു ആത്മകഥയാണ് ഓർമ്മകളുടെ ഭ്രമണപഥം. നമ്പി നാരായണന്റെ ഈ ആത്മകഥ ഓർമ്മകളുടെ ഭ്രമണപഥം ഓർബിറ്റ് ഓഫ് മെമ്മറി എന്ന പേരിൽ ഇംഗ്ലീഷിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. മികച്ച വായന സുഖമുള്ള ആഴത്തിലുള്ള ഒരു ജീവിതം ഈ പുസ്തകത്തിൽ നമുക്ക് കാണാം. തീർച്ചയായും വായിക്കുക ഓർമ്മകളുടെ ഭ്രമണപഥം നമ്പി നാരായണൻ. എന്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുവെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കാൻ മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമന്റും അതൊക്കെ തന്നെയാണ് ഈ ചാനലിന്റെ ശക്തി. മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും മികച്ച വായന വസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.